കണ്ണൂരിലെ സഹകരണ ബാങ്കുകൾ മറ്റൊരു കരുവന്നൂരാകുകയാണ്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ കഴിയാതെ പ്രതിസന്ധിയിലാണ് മലയോരത്ത് 3 ബ്രാഞ്ചുകളുള്ള പോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്ക്. 8 ലക്ഷം നിക്ഷേപിച്ച മരപ്പണിക്കാരനും ഹൃദ്രോഗിയുമായ ബാലൻ ചികിത്സയ്ക്ക് പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് പ്രതിസന്ധി പുറത്തറിയുന്നത്. തുടർന്ന് നിരവധി പേർ പരാതികളുമായി എത്തി. ചെറിയ തുക നിക്ഷേപിച്ചവർക്ക് പോലും പണം തിരികെ കൊടുക്കാൻ കിട്ടിയില്ല. നിക്ഷേപകർ പോലീസിലും പരാതി നൽകി. പക്ഷേ പോലീസ് പരാതി വാങ്ങിച്ചതല്ലാതെ മറ്റൊരു നടപടിയും എടുത്തില്ല. ജീവനക്കാർക്കും ഭരണസമിതിക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. കെ ജി നന്ദനംകുട്ടി ബാങ്ക് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ ഇ ടി ജോസ്, ലോക്കൽ കമ്മിറ്റി അംഗം ഷിനോജ്, ബാങ്ക് ജീവനക്കാരനും മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗവും തൊഴിലാളി നേതാവുമായ ഇ എസ് സത്യൻ തുടങ്ങിയവർക്കെതിരെയാണ് പരാതി കൂടുതലും നൽകിയിരിക്കുന്നത്. ബാങ്കിൽ കോടികളുടെ വായ്പ തിരിമറിയും നിക്ഷേപ തട്ടിപ്പും നടന്നതായി സഹകരണ സംഘം ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ കണ്ടെത്തിയിരുന്നു. കാലാവധി എത്തിയിട്ടും നിക്ഷേപ തുക തിരിച്ചു നൽകാത്തതും മരിച്ചയാളുടെ പേരിൽ വ്യാജ സാക്ഷി ഒപ്പിട്ട് വായ്പാ വെട്ടിപ്പും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇടപാടുകാർ ബാങ്കിൽ പണയപ്പെടുത്തിയ സ്വർണം അത് മറ്റൊരു ബാങ്കിൽ പണയപ്പെടുത്തി ലക്ഷങ്ങൾ കൈക്കലാക്കിയതായും കണ്ടെത്തി. കോടികളുടെ വെട്ടിപ്പ് കണ്ടെത്തിയിട്ടും കുറ്റക്കാരെ സംരക്ഷിക്കുകയാണ് CPM. ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ പ്രതിഷേധമുയർന്നു. ഇങ്ങനെ ഒട്ടേറെ സംഘങ്ങളിൽ തിരിമറി നടന്നിട്ടുണ്ട്, ഇതൊന്നും പുറത്തു വരുന്നില്ലെന്ന് മാത്രം. കണ്ണൂരിൽ തന്നെ ചില സംഘങ്ങളിൽ, പല സംഘങ്ങളിൽ തിരിമറി നടന്നിട്ടുണ്ട്. സംസ്ഥാനത്തുള്ള സംഘങ്ങൾ പരിശോധിച്ചാൽ ഒട്ടേറെ ക്രമക്കേടുകൾ കണ്ടെത്താനാകും. പല പരാതികളും നിക്ഷേപകരെ ഭീഷണിപ്പെടുത്തി പുറത്തറിയാതെ മറച്ചു വച്ചിരിക്കുകയാണ്. കരുവന്നൂരിലും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ.